ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ്. ഇന്ത്യയിലെ ഖാലിസ്ഥാനികളുടെ മാളങ്ങളിലേക്ക് ഇരച്ചുകയറി NIA-യും മിലിറ്ററി ഇന്റലിജൻസും. ഖാലിസ്ഥാൻ ഭീകരരെ പിടികൂടുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ബ്രേക്കിംഗ് ന്യൂസിന്റെ വിശദാംശങ്ങളിലേക്ക്. ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കായി ഇപ്പോൾ രാജ്യവ്യാപകമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസിയായിട്ടുള്ള NIA-യും മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയും സംയുക്തമായിട്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാനഡ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഇന്ത്യയിലെ മാളങ്ങളിലാണ് റെയ്ഡ്. ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നിരവധി ഖാലിസ്ഥാൻ ഭീകരരെ NIA അറസ്റ്റ് ചെയ്തു. പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട ഖാലിസ്ഥാൻ തീവ്രവാദികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഖാലിസ്ഥാൻ ഭീകരന്മാർക്ക് കാനഡ മാത്രമല്ല പാകിസ്ഥാനും അഭയകേന്ദ്രമാണ്. ഇവർക്ക് ലഷ്കർ ഇ തോയ്ബയുടെ ശക്തമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നു. മുഖ്യമായും പഞ്ചാബിലും ഡൽഹിയിലുമാണ്. നമുക്കറിയാം ഡൽഹി സിഖുകാരുടെ മണ്ണാണ്. പഞ്ചാബ് കഴിഞ്ഞാൽ സിഖുകാർക്ക് ഏറ്റവും വലിയ പ്രവാസ ഭൂമിയാണ് ഡൽഹി. അതിനുശേഷം ആണ് കാനഡ. കാനഡയിൽ ഏകദേശം ജനസംഖ്യയിൽ തന്നെ 2% ആളുകൾ അവിടെ സിഖുകാരാണ്. ഇന്ത്യക്കാരിൽ ഏറ്റവും അധികം ഉള്ള വിഭാഗവും കാനഡയിൽ സിഖുകാരാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന റെയ്ഡിനിടയിൽ വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഡിജിറ്റൽ തെളിവുകളും കണ്ടെടുത്തതായി NIA അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഞടുക്കുന്ന വിവരം, പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 പേരുകളാണ് NIA പുറത്തുവിട്ടിരിക്കുന്നത്. NIA പറയുന്നതനുസരിച്ച് ദെല്ല എന്നും ഗൗരവ് പാട്ടിയാൽ സിംഗ് ഈ 2 ഇവർ വിദേശത്താണുള്ളത്. ഇവർ കാനഡ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഫണ്ടിങ്ങും ആയുധം കടത്തലും ഇന്ത്യയിലെ പഞ്ചാബ് അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു. കൊലപാതകങ്ങൾ, കൊള്ളയടിക്കൽ, മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇവർ ഫണ്ടയക്കുകയാണ് ഇന്ത്യയിലേക്ക്. ഖാലിസ്ഥാൻ ഭീകര ബന്ധം ഇന്ത്യയിൽ വളർത്തുവാൻ ഈ 2 നിരന്തരമായിട്ട് ഫണ്ടുകളും ആയുധങ്ങളും അയക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടും റെയ്ഡിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ദേശീയ തലസ്ഥാനമായ ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡുകൾ നടന്നത്. പഞ്ചാബിൽ മാത്രം 30 കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടത്തി. ദില്ലിയിൽ 20 റെയ്ഡ് നടന്നു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 100 കേന്ദ്രങ്ങളിലാണ് NIA-യുടെയും മിലിറ്ററി ഇന്റലിജൻസിന്റെയും റെയ്ഡുകൾ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്കായി നടന്നത്. നിരവധി അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ആയുധങ്ങളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തു. വലിയ കള്ളപ്പണ ശൃംഖല കണ്ടെടുത്തു. ഖാലിസ്ഥാനികളുടെ കള്ളപ്പണം ഒളിപ്പിച്ചിരിക്കുന്നത് ദുബായ് ആസ്ഥാനം ആക്കിയാണ്. ഇതിന്റെ തെളിവുകളും കണ്ടെത്തിയിരിക്കുന്നു. കാനഡ ആസ്ഥാനമായുള്ള ലഖ്ബീർ സിംഗ് എന്ന ലാൻഡയെ ലക്ഷ്യമാക്കിയായിരുന്നു റെയ്ഡുകൾ. പക്ഷേ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. പാക് ആസ്ഥാനമായുള്ള ഹർവിന്ദർ സിംഗ് റിൻഡയും അമേരിക്ക ആസ്ഥാനമാക്കി നിരോധിക്കപ്പെട്ട സിഖ് ഫോർ ജസ്റ്റിസ് വിഘടനവാദ ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായ ഗുർബന്ധു സിംഗ് പുനൂർ ഇന്ത്യയെ വിഭജിച്ച് വിവിധ രാജ്യങ്ങളാക്കി സൃഷ്ടിക്കുവാനുള്ള പ്ലാനുകൾ, ഇത് സംബന്ധിച്ച തെളിവുകൾ പിടിച്ചെടുത്തു. അമേരിക്കയിലും പാകിസ്ഥാനിലും കാനഡയിലും ആസ്ഥാനമായി ഇവർ പ്രവർത്തിച്ച് ഇന്ത്യയെ വിവിധ രാജ്യങ്ങളാക്കി വിഭജിക്കുക. പഞ്ചാബ് മേഖല ആസ്ഥാനമാക്കി ഖാലിസ്ഥാനും, അതുപോലെ സൗത്ത് ഇന്ത്യയെ വിഭജിക്കുക. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ വിഭജിച്ച് പല രാജ്യങ്ങൾ ആക്കുക എന്നതാണ് ഇവരുടെ അജണ്ട. ഇതിന്റെ തെളിവുകൾ പിടിച്ചെടുത്തു എന്നാണ് NIA പറയുന്നത്. പഞ്ചാബിൽ റെയ്ഡിനെ തുടർന്ന് ബിഷ്ണോയി ഗുണ്ടാ മേധാവികളായ ഗോൾഡി ബ്രാർ, വിക്രം ബംഗിയ, കൌശൽ ചൌധരി, നിരീജ് ഭവന, ദിൽപ്രീത്, സുപ്രീത് ബുദ്ധ എന്നിവർക്ക് എതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇവരുടെ സ്വത്തുക്കൾ അടക്കം കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലും അമൃത്സറിലും ഇവരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളും NIA കഴിഞ്ഞ ആഴ്ച കണ്ടുകെട്ടിയിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നും കടത്തി അതിന്റെ കമ്മീഷൻ പറ്റുകയും ചെയ്തുവെന്ന കുറ്റത്തിൽ 2019 മുതൽ NIA തിരിയുന്ന പുന്നൂർ എന്ന് പറയുന്ന ഭീകരൻ
പഞ്ചാബിൽ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. പഞ്ചാബിൽ മാത്രം ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റങ്ങൾ അടക്കം 22 ക്രിമിനൽ കേസുകളുണ്ട്. എന്തായാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടന്നു, ഖലിസ്ഥാൻ വേട്ട നടക്കുകയാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് രാജ്യത്ത് ഇത്രമാത്രം വലിയ ഖലിസ്ഥാനികൾക്കായിട്ടുള്ള വേട്ട നടക്കുന്നത്. ഒരു പ്രധാനമന്ത്രിയെ അധികാരത്തിൽ ഇരിക്കെ ഇന്ത്യക്ക് നഷ്ടപ്പെടാനുള്ള കാരണം ഈ തീവ്രവാദികളാണ്. ഈ തീവ്രവാദികൾക്കെതിരെ അന്നത്തെ ഡൽഹി കലാപത്തിന് ഒക്കെ ശേഷം ഇപ്പോൾ ആദ്യമായിട്ട് രാജ്യത്ത് സംഘടിതമായ ദേശീയ അന്വേഷണ ഏജൻസിയുടെ 100-ലധികം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് അർമാനിയസ്.